നമസ്കാരം. ഒരേ വിഷയം പലരുടെയും കാര്യത്തിൽ വരുമ്പോൾ പ്രിവിലേജുകൾ അനുസരിച്ച് പല നിലപാടുകൾ എടുക്കുന്ന സ്യൂഡോ പൊളിറ്റിക്കൽ എന്നോ എലിറ്റ് ഫെമിനിസ്റ്റ് എന്നോ കൃത്യമായി വിളിക്കാവുന്ന ഒരു നടിയുണ്ടെങ്കിൽ അത് പാർവതി തിരുവോത്ത് ആണ്. അവരുടെ രാഷ്ട്രീയം അതെ, ലിംഗനീതി വിഷയങ്ങളിലെ നിലപാടുകളും അതെ, രണ്ടും തൊലിപ്പുറമേ കാണുന്ന പുരോഗമനങ്ങളാണ്. കസബ വിഷയത്തിലെ ഒരു സീനിന്റെ പേരിൽ കനത്ത പ്രതികരണം നടത്തിയ അർജുൻ റെഡ്ഡി സിനിമയിലെ സ്ത്രീവിരുദ്ധയെക്കുറിച്ചും ഘോരം ഘോരം വിമർശനം ഉണ്ടായിരിക്കുകയും ചെയ്തു. ഈ രണ്ട് വിഷയത്തിലും ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ സ്ത്രീപക്ഷ നിലപാടെടുത്ത അവർക്ക് പക്ഷേ അടുപ്പമുള്ളവർ നിർമ്മിച്ച സിനിമയിലുണ്ടായ അലൻസിയർ ആരോപിതനാവുകയും പിന്നീട് സത്യമെന്ന് സമ്മതിക്കുകയും ചെയ്ത മീറ്റു വിഷയത്തിൽ നാവ് പൊങ്ങിയിട്ടില്ല. സിനിമയിൽ എഴുതി വെക്കപ്പെട്ട ഒരു സീനിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വിചാരണയ്ക്ക് വിധേയമാക്കുന്നതിന്റെ നാലിലൊന്ന് ശുഷ്കാന്തി ഇവിടെ കാണില്ല. അത് അങ്ങനെയാണ്. രാഷ്ട്രീയ വിഷയങ്ങളിൽ ഒന്നടങ്കം മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന അവർക്ക് പക്ഷേ തുർക്കിയിലെ ഹാഗിയ സോഫിയ വിഷയത്തിൽ വന്നത് ആനന്ദമാണ്. ഐക്യദാർഢ്യം ഇറ്റിറ്റു വീഴുന്ന ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളാണ്. കൃത്യമായി ന്യൂനപക്ഷ വർഗീയവാദം കാണിച്ച് നടന്ന സംഭവത്തെ തിരശീലയിലേക്ക് പകർത്തിയ ടേക്ക് ഓഫ് സിനിമ ഇസ്ലാമോഫോബിക്കാണെന്നായിരുന്നു മറ്റൊരു വാദം. പക്ഷേ അതിന്റെ തെളിവുകൾ സീനുകളും ഡയലോഗുകളും ചേർത്ത് തെളിയിക്കാനാവശ്യപ്പെട്ടപ്പോൾ സംവിധായകനടക്കം അവർക്കെതിരെ രംഗത്ത് വന്നപ്പോൾ പാർവതിക്ക് മിണ്ടാട്ടം മുട്ടി. പറയുന്ന നിലപാടുകൾ സ്വന്തമല്ലാത്തപ്പോൾ കയ്യിലെ രാഷ്ട്രീയം കൂടെയുള്ള ടീമിന്റെ പാവയായിട്ടാവുമ്പോൾ പിന്നെ അങ്ങനെയല്ലേ പറ്റൂ. ദിലീപ് വിഷയത്തിൽ നടിക്കൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അമ്മ സംഘടന വിട്ട WCC എന്ന ബദലിന് രൂപം നൽകിയവരിൽ പ്രധാനിയായ ഇവർക്ക് പക്ഷേ അതേ സംഘടനയിലുള്ള വിധു വെൻസെന്റ് എന്ന വനിതാ സംവിധായകയുടെ ജനുവിനായ ആരോപണങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി ഉണ്ടായില്ല. സ്ത്രീകൾക്ക് വേണ്ടി തുടങ്ങിയ സംഘടനയിൽ വർഗ അസമത്വമുണ്ടെന്നും എലിറ്റ് ക്ലാസിനെ പ്രതിനിധീകരിക്കുന്നവരാണ് അതിന്റെ തൽപ്പത്തെന്നും പറയാതെ പറഞ്ഞ വിധു വെൻസെന്റിന് അവരൊക്കെ കൊടുത്ത മറുപടി എഫിൽ ഒരു നാലുവരി കൽപ്പനിക കവിതയാണ്. അതായത്, ഞങ്ങളെ ബഹുമാനിച്ച് ഞങ്ങളെ കൂടെ നടക്കുന്ന പെണ്ണുങ്ങളെ മാത്രമേ ഞങ്ങൾ ഫെമിനിസ്റ്റുകളായി കൂട്ടുകയുള്ളൂ എന്ന്. ഇത്രയെല്ലാമായിട്ടും കാര്യങ്ങൾ പരിക്കേൽക്കാതെ പരസ്യമായി പൂച്ചു പുറത്താവാതെ പോകുമ്പോഴാണ് ഗായകൻ വേടൻ അയാൾ ഉൾപ്പെടെ റേപ്പ് കേസിൽ നിഷ്കളങ്കമായി മാപ്പപേക്ഷ നടത്തുന്നത്. ഉപാധികളില്ലാതെ സ്ത്രീകളോട് ഐക്യപ്പെടുന്ന 100% ഇരയോട് കൂറുപുലർത്തുന്ന പാർവതി തിരുവോത്തിന്റെ ലൈക്ക് പക്ഷേ അതിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. കൊടിയ ക്രൈം ചെയ്ത് കൃത്യമായി നിയമം അനുസരിച്ച് ശിക്ഷ അനുഭവിക്കേണ്ട ഒരുത്തൻ മാപ്പ് പറഞ്ഞാൽ അവൻ ചക്രക്കുട്ടനാവുന്നത് ഏത് വകുപ്പിലാണെന്നും ചോദിക്കരുത്. കാരണം സ്വത്വവാദികൾക്ക് ലിംഗനീതി വിഷയത്തിൽ ഇത്തിരി ഇളവുകളൊക്കെ ആകാമെന്ന് രാഷ്ട്രീയം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീമിലെ പരാതി പരിവാരങ്ങൾ പറഞ്ഞു കാണണം. അല്ലെങ്കിൽ കയ്യിലുണ്ടായിരുന്ന ആപ്പിൾ തൊലി പുരോഗമനം പുറത്തു ചാടിയത് ഇങ്ങനെയായിരിക്കണം. ഇനി പാർവതിയോട് പറയാനുള്ളത്, നിങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന ഫെമിനിസം എന്ന രാഷ്ട്രീയ ധാരയ്ക്ക് ആദ്യം ഉണ്ടാകേണ്ട ക്വാളിറ്റി വർഗ ജാതി ഭേദമന്യേ ഇൻക്ലൂസീവ് ആവുക എന്നതാണ്. എലൈറ്റ് ക്ലാസ് കാഴ്ചപ്പാടുകളും മതത്തിൽ മുങ്ങിയ രാഷ്ട്രീയ ചിന്തകളും മാടമ്പിത്തരവും ബാധിച്ച നിങ്ങളെപ്പോലെയുള്ള സ്യൂഡോ വിഗ്രഹങ്ങളല്ല ലിംഗനീതിയുടെ സമരത്തിന് മുഖമാകേണ്ടത്. അങ്ങനെയായാൽ ഇവിടെ 100 അലൻസിയന്മാർക്കത് വളമായി തീരും. വേടനെ പോലെ മാപ്പ് പറഞ്ഞാൽ പുണ്യാളനാകുന്നതാണ് സ്ത്രീ പീഡനം എന്ന് കരുതാൻ ആളുണ്ടാകും. നാളെ ജനപ്രിയനോ മറ്റാരെങ്കിലുമോ മാപ്പ് പറഞ്ഞാലും ഇല്ലേലും അങ്ങനെ വെളുപ്പിക്കാൻ ഇവിടെ ആളുകൾ ക്യൂ നിൽക്കും. നിങ്ങളെ ആയുധമാക്കുന്ന പരിവാരങ്ങൾ അവരുടെ മിഷൻ നിങ്ങളിലൂടെ കൂടുതൽ വൃത്തിയായി ഒളിച്ചു കടത്തും. ലിംഗനീതി എന്നത് ഒരു നേർവരയല്ലെന്നും അതിൽ പലവിധ അടരുകളെ സമന്വയിപ്പിച്ചു പോരേണ്ട ആവശ്യകതയുണ്ടെന്നും കരുതുന്ന വിധു വിൻസെന്റിനെ പോലെയുള്ള വർഗബോധമുള്ളവർ ഇനിയും ഇനിയും പാർശ്വവൽക്കരിക്കപ്പെടും. നല്ലൊരു കാരണത്തിന്റെ പേരിൽ ആരംഭിച്ചെന്ന് ഞങ്ങളെപ്പോലെ ഇപ്പോഴും വിശ്വസിക്കപ്പെടുന്ന WCC പോലൊരു സംഘടനയുടെ ലക്ഷ്യങ്ങൾ തന്നെ വഴിമാറ്റപ്പെടും. ജനുവിനായ ഇൻക്ലൂസീവ് ഫെമിനിസം പറയുന്ന എല്ലാ പെണ്ണുങ്ങളുടെയും സമരങ്ങളെ നിങ്ങളുടെ ഇരട്ടത്താപ്പ് റദ്ദ് ചെയ്തു കളയും. വർഗബോധത്താൽ സംഘടിച്ച് തങ്ങൾക്ക് നേരെ നീളുന്ന അസമത്വങ്ങൾക്ക് എതിരെ നിശബ്ദമായും അല്ലാതെയും സമരം നയിക്കുന്ന ഇന്നാട്ടിലെ പെണ്ണുങ്ങൾക്ക് നിങ്ങൾക്കും ഇല്ലാത്ത ഒരു ഗുണമുണ്ട്. ONV അവാർഡിന് വൈരമുത്തുവിനെ പരിഗണിച്ചതിൽ പ്രതിഷേധം ആളിക്കത്തിന്റെ 3-ാം പക്കം. റേപ്പ് ചെയ്തവൻ പറയുന്ന മാപ്പിനോട് നിമിഷാർദ്ധം കൊണ്ട് ഐക്യപ്പെടുന്ന നിങ്ങളെപ്പോലെ അവരുടെ ആദർശം ഫേക്കല്ല എന്നതാണത്. അതുകൊണ്ട് ഇതുപോലെ ഇനിയും നിലാവത്ത് കൂവി അവരുടെ സമരങ്ങളെ നിറം കെടുത്തരുത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഒരു കാലത്ത് കേരളത്തിൽ വളരെ സജീവമായി ചർച്ച ചെയ്തിരുന്ന വിഷ്വൽ മീഡിയകളുടെ ഏരിയയിൽ ഹോട്ട്ലൈൻ, ACBയിൽ തുടർച്ചയായി ഉണ്ടായിരുന്ന ഹോട്ട്ലൈൻ മടങ്ങി വരുന്നു തത്വമയിൽ കൂടി എന്ന് കേൾക്കുമ്പോൾ അത്യധികം സന്തോഷം തോന്നുന്നു. അന്ന് അവതരിപ്പിച്ച രാജേഷ് പിള്ള തന്നെയാണ് അതിനിപ്പോഴും അവതാരണ എത്തുന്നത് എന്നത് അതിലേറെ സന്തോഷം. എല്ലാ ഭാഗങ്ങളും ആശംസിക്കുന്നു. ഈ ഇപ്പം നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ചർച്ചകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സമകാലിക വിഷയങ്ങളെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു സായാഹ്നമായി ഈ വേദിക്ക് മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.